നിന്റെ കയ്യിൽ ഞാൻ ആത്മരക്ഷയ്ക്ക് കൊണ്ടിറക്കുന്നൊരു മഴുണ്ട് ജാരയിൽ മഴുങ്ങട്ട് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് നാല് ചുറ്റലിങ്ങോട്ട് ചുറ്റിയിട്ട് ഒരൊറ്റ കടലിലേക്ക് നോക്കിയപ്പോ ഉണ്ട് കടലിങ്ങനെ ബാക്കോട്ട് അങ്ങോട്ട് പോയിട്ട് കരങ്ങനെ പൊന്തി വരും അങ്ങനെ ആ കരക്ക് ഞാനൊരു പേരും ഇട്ട് എന്ത് പേര് കേരളം അന്തപുരത്തിലെ പതിവ്രതയായ ഒരു അന്തർജനമാണ് കുട്ടി. വാ, അപ്പൊ എന്നെ മനസ്സിലെ നിരീക്ഷിച്ച ക്യാരക്ടർ തന്നെ. കൊല്ലം കണ്ടതിന് ഇല്ലം വേണ്ട എന്ന പഴഞ്ചൊല്ലിന് പിന്നിലെ കാരണമെന്താ? അത് പിന്നെ ഇല്ലത്തുണ്ടാക്കുന്നതിനേക്കാളും നല്ല ഭക്ഷണം കൊല്ലത്തുകാർക്ക് ഉണ്ടാക്കാൻ അറിയാം. കൊല്ലത്തുകാരുടെ മീൻകറി ബെസ്റ്റാ. ഇത് എവിടുത്തെ ന്യായം? ഇവിടുത്തെ ന്യായം. നീ പോടാ, നീ പോടാ. കുത്തി കൊടലിയാനെടുക്കും. കൊല്ലംകാരുടെ സ്വഭാവം നിനക്കൊന്ന് പറഞ്ഞുകൂടാ. ഒരു ജോലിയും ഇല്ലെന്ന് പറയരുത്. ഇന്ന് വെള്ളിയാഴ്ച അല്ലയോ പുതിയ സിനിമകൾ റിലീസാവുന്ന ദിവസം. പത്തനംതിട്ട അടൂരും പോയി ഇറങ്ങിയ സിനിമകളെല്ലാം കണ്ടു തീർത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സമാധാനം ഉണ്ടാകും. Kuttanadi is the most beautiful place in God's own country. And the backwaters here are the network of villages, lots of interconnecting freshwater lakes, lagoons, rivers and canals. The geographical significance of this land is that it's below sea level. It is the only one of its kind in the world. This land is also known as the rice bowl of Kerala and the land of green magic. ഈ കായലിലെ വെള്ളം മുഴുവൻ ചാരായും ഇതിലെ മീൻ മുഴുവൻ വറുത്ത മീനും ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. IPS വെച്ചേ, ഇത് നിന്റെ ഡൽഹിയും പാട്ടിയാലയൊന്നുമല്ല, ഇത് കോട്ടയമാ. കോട്ടയം കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം. എന്റെ കൂടെ അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലോട്ട് പോരും. അവിടെ തോട്ടത്തിൽ പെരുമഴ പെയ്യുമ്പോ നല്ല കുരുമുളക് തേച്ച് പൊള്ളിച്ച താറാവിറച്ചി വരാല് മീനും ചുട്ട പപ്പടം ഒക്കെ ആയിട്ട് നമുക്കങ്ങ് സുഖമായിട്ട് കൂടാം. തന്നെ പോലെ നട്ടലില്ലാത്ത കൂട്ടുകാരന്മാരുണ്ടായിട്ട് എന്താ കാര്യം? ഞങ്ങളുടെ അച്ചായമാര് പിള്ളേര് വല്ലോ ആയിരുന്നല്ലേ, അവളെ ഇപ്പൊ തൂക്കിയെടുത്തോണ്ട് പോയേ. ബ്രോ, ഓ ഇടുക്കി ഗോൾഡാണോ? ഇടുക്കിയിലെ മലമുടക്കുകളിൽ ഇളം വെയിലിൽ ചില ചെടികൾക്ക് വൻകതിരുകൾ ഉണ്ടാവും. നമ്മൾ നാട്ടുകാർ കൃഷിക്കാര് നീലച്ചെടി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നാടെത്തി. ഞാൻ ഈ മലയാള നാടിന്റെ ഗന്ധമൊന്ന് ആസ്വദിക്കട്ടെ. അയ്യേ, കൊച്ചി എത്തി. ഇതേതാ സ്ഥലം ഒന്നറിയോ? കൊച്ചിയല്ലേ ഇത്? പണ്ട് നമ്മളൊരു ചങ്ങായി കൊച്ചി പയ കൊച്ചി അല്ലെങ്കിലും മൂപ്പര് പയ മൂപ്പരാന്ന് പറഞ്ഞ ആ കൊച്ചിനല്ലേ ഇത്? ഈ കൊച്ചി എന്ന് പറയുമ്പോ സിനിമ കാണുന്നോലെ കൊട്ടേഷൻകാരും ഫ്രീ കൂടുതലും മാത്രല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ പോലത്തെ മിഡിൽ ക്ലാസ് ടീമാ. പൂരങ്ങളുടെ പൂരമായ പൂരത്തിന്റെ പെരുമ കരുവീരൻ ശിരസിലേറ്റുന്ന തിടമ്പ് പോലെ അണിഞ്ഞു നിൽക്കുന്ന തൃശിവപേരൂർ പട്ടണത്തിന്റെ ടോട്ടലി മാറിയില്ലേ മൊലളി. ഫുള്ള് ഹിന്ദിക്കാര് പണിക്കാരോളും പിന്നെ വല്യ വല്യ മാളോളും പോരാത്തതിന് ഭയങ്കര ട്രാഫിക്. തൃശൂർ പൂരത്തിന് വേടിക്കണ്ടെന്നെ പൊളൊരു കുമ്മില്ല. ഇപ്പോ മാറ്റങ്ങൾ ഇന്ന് ലൈഫിന്റെ ഒരു ഭാഗമാണ്. ചേഞ്ചസ് അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
പക്ഷെ നമ്മുടെ തൃശ്ശൂരെന്നും തൃശ്ശൂർ തന്നെ ആയിരിക്കടാ. എന്തൊട്ട് തണുപ്പാ ഇവിടെ, എപ്പോഴും ഇങ്ങനെയാണോ? ഈ മാസം ഭയങ്കര തണുപ്പാണ്, അടുത്ത മാസം വല്ല മാറും. ഓ, പിന്നെ അങ്ങനെ തണുപ്പോട് തണുപ്പാണ്. മൈനസ് ഡിഗ്രി സെൽഫിഷ്. പാലക്കാട് കൽപ്പാത്തിയാണ് നാട്. ഗുഡ്. കൽപ്പാത്തി രഥോത്സവത്തിന് ഒരിക്കൽ ഞാൻ വന്നിട്ടുണ്ട്. മ്യൂസീഷ്യൻസിന്റെ നാടല്ലേ പാലക്കാട്. ഫേമസ് പാലക്കാട് മണിയർ ചെമ്പായി. നമ്മൾ ശരിക്കും പാലക്കാട് പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഈ എന്താ പറയാ, നമ്മുടെ സങ്കല്പത്തിലുള്ള കേരളം കാണുന്നത് പാലക്കാട്ടാണ്. സോറി, ഐ എം രാജ്കുമാർ. ഐ എം ഫ്രം മുണ്ടൂർ, പാലക്കാട് ഡിസ്ട്രിക്ട്. ഐ എം വർക്കിംഗ് ഹിയർ ഫ്രം 20 ഇയേഴ്സ്. അച്ഛൻ കോട്ടയക്കാട്, അമ്മ തോല്ലൂരും. പിന്നെ രണ്ട് പങ്ങന്മാരുണ്ടേ, അവർ കൊഴിഞ്ഞാൻ പറയില്ലാണ്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് സായിപ്പിന് കാൽപന്ത് കളി നേരം പോക്കായിരുന്നു. പക്ഷെ മലപ്പുറത്തുകാരനത് പോരാട്ടായിരുന്നു. സായിപ്പിനോടുള്ള പോരാട്ടം. മുത്തുകാക്ക, നമ്മൾ പന്തളിക്കാരല്ലേ, എത്ര ഗോൾ തോറ്റിക്കുകയാണെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ നമുക്കൊരു തോന്നലല്ലേ സമനിലെങ്കിലും ആക്കുമെന്ന്. നടക്കുന്നു ബുദ്ധിയുണ്ട് അറിയുന്ന കാര്യം നടത്തുന്നു മനസ്സുകൊണ്ട് നമ്മൾ തോന്നിപ്പിക്കില്ലേ? ആ തോന്നൽ എപ്പം നിർത്തുന്നു അന്ന് ഞാൻ എന്റെ പ്രാന്ത് നിർത്തും. കോഴിക്കോട്, സോറി കോഴിക്കോട്, ബഷീർ സാഹിബിന്റെ കോഴിക്കോട്, സാമൂതിരിയുടെ കോഴിക്കോട്, വാസ്കോച്ചേട്ടൻ വന്നിറങ്ങിയ കോഴിക്കോട്, ബീച്ചും മാനാഞ്ചിറയും കേരളത്തിലെ ഏറ്റവും നല്ല ഓട്ടച്ചേട്ടന്മാരുമുള്ള കോഴിക്കോട്, നല്ല ഹലുവയും ബിരിയാണിയും മണക്കുന്ന കാറ്റ്, പിന്നെ കോഴിക്കോടിന്റെ മാത്രം ഐസ് വരുതയും. എടാ, വയറ് നിറച്ചൊരുത്തന് തിന്നാനും കുടിക്കാനും കൊടുക്കുമ്പോ എന്റെ മനസ്സും കൂടെ നിറഞ്ഞു ഉറപ്പുവരുത്തണവരല്ലേ നമ്മള് കോഴിക്കോട്ടുകാര്. ഇനി നമുക്ക് അറിയുന്നവനായാലും അതടുത്ത ജംഗ്ഷനിൽ ഉണ്ടാവൂല. എടാ, നമുക്ക് അറിയുന്നവനായാലും അറിയാത്തവനായാലും സ്നേഹം വാരിക്ക് ഒരു കൊടുക്കുന്നവരല്ലേ കോഴിക്കോട്ടുകാര്. എടാ, കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില നായിന്റെ മക്കൾക്ക് ഒരു വിചാരമുണ്ട്. നോട്ട് ദ പോയിന്റ്, നായിന്റെ മക്കൾ. കോഴിക്കൂട്ടുകാരൊക്കെ കുണ്ടന്മാരാണ്. പോരാളികളുടെ നാടാണ് ചീരാൾ. പഴശ്ശിരാജയുടെ നാട്, തലക്കൽ ചന്തുവിന്റെ നാട്, ഇടച്ചേര കുങ്കന്റെ നാട്. നമുക്കറിയാം ഒരുപാട് ഒരുപാട് ചരിത്രമുറങ്ങുന്ന കേരളത്തിന്റെ സംസ്കാരം, അതിന്റെ ഏറ്റവും പൈതൃക ഭാവം പ്രകടിപ്പിക്കുന്ന വയനാടിന്റെ മണ്ണ്. നല്ല ഉറക്കത്തില ആരുമില്ല, പറ്റിയ അവസരം. വിളിക്ക് വിളിക്ക്. പിന്നെ ആകെക്കൂടിയുള്ള ഒരു സമാധാനം, ഈ വനത്തിൽ ഞങ്ങ പിഞ്ഞ പാമ്പുകളില്ല, ഒള്ളി കിങ് കോബ്ര, രാജവെമ്പാല. എന്റെ വീട് എവിടെയാടാ? കണ്ണൂരാണ് സാറേ. ജയകുമാരുടെ നാട് കണ്ണൂർ. അരിണ്ടാ നമ്മളെ നാട്ടിലെ മെയിൻ സാധന. എന്താ പ്രശ്നം എന്താണ് സാർ? ഞാൻ ചന്തപ്പുരം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ടൗണിലേക്ക് ഓട്ടോറിക്ഷ എടുത്തിട്ട് പോകുന്നത്. അപ്പൊ ഇവരെ ഞാൻ അടക്കണ്ടോ? അപ്പൊ ഇച്ചക്കൻ അച്ഛക്കനെ തച്ച്, അച്ഛക്കൻ ഇച്ചക്കനെ തച്ച്, മറ്റേ അച്ഛക്കൻ ഇച്ചക്കനെ തച്ച്, അച്ഛക്കൻ പറഞ്ഞ് ഇച്ചക്കൻ തച്ച്, ഇച്ചക്കൻ പറഞ്ഞ് മറ്റേ അച്ഛക്കൻ തച്ച്. അവസാനം നടന്നൊരു ഓട്ടോറിക്ഷ പോറ്റമ്പോ ഞാൻ എന്റെ ഓട്ടോറിക്ഷ എടുത്തിട്ട് ആടെ വെച്ചു. അപ്പൊ ഇവരെല്ലാം കൂട്ടിയാണ് തച്ചു സാർ. എന്റെ വീട്ടിൽ നോക്കി സാർ, ഫുൾ മാന്തിട്ടുണ്ട്. നീ എവിടെ നടാ? ഞാൻ ഈടന്നല്ലപ്പാ, കാസർഗോട്ടെന്നാ. എന്നാലും മോനെ കാസർഗോട്ട് അത്ര കറിയില്ലാന്ന് തോന്നുന്നു. കൊച്ചി ചോറുപാറായിരിക്കും. കാസർഗോഡ് ആദ്യ കണക്ക് എന്നെ ചോറുപാറ എന്നെ മോനെ. മോനെ, എല്ലാം തുടങ്ങുന്ന നമ്മളെ കാസർഗോട്ടെന്നാ. എല്ലാ ജാതി ഉപ്പ് വെച്ച നേരം കണക്കിട്ടല്ലേ ഇന്റെ മീട്. നല്ല വെള്ളം തോന്നുന്നു. ഇവൻ മലയാളിയല്ലേ? ഓ, എന്ത് ഇതെന്തോന്ന് ഭാഷ, തള്ളക്ക് വിളിക്കുമ്പോൾ ഇരിക്കുന്നു. കാസർഗോട്ടുകാരനാണല്ലേ. എങ്ങനെ തിരിഞ്ഞു നീ? അടി കൊണ്ടപ്പ തിരിഞ്ഞു. പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം. കായലിനരികെ കാതിലുമൂള
കടക്ക.